ബാലജ്യോതി ദശദിന നക്ഷത്രഫലം 1298 കർക്കടകം 21 മുതൽ 32 വരെ 2023 ആഗസ്റ്റ് 6 മുതൽ 17 വരെ. അശ്വതി, ഭരണി, കാർത്തികക്കാൽ, മേടക്കൂർ. പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല. ദേഹാരിഷ്ടം മുഖേനയുള്ള സാമ്പത്തിക നഷ്ടം വളരെയേറി വരാം. വസ്ത്രലാഭവും ദാമ്പത്യ ഗുണവും ശയന ഭക്ഷണ സുഖവും അനുഭവപ്പെടും. കാർത്തികമുക്കാൽ, രോഹിണി, മകീരം, അര, ഇടവക്കൂർ. ബന്ധുഗുണം, ധനലാഭം, കർമ്മഗുണം ഇവകളെ കൊണ്ട് മനസുഖം കിട്ടും. അഭിമാനക്ഷയം വരാതെ നോക്കേണ്ടുന്ന സമയമാണിത്. ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് മാനാർത്ഥലാഭവും ആരോഗ്യവും നേടും. മകീരം, അര, തിരുവാതിര, പുണർന്ന മുക്കാൽ, മിഥുനക്കൂർ. വഞ്ചന മൂലമുള്ള ദ്രവ്യനഷ്ടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാലം. നേത്രരോഗികൾ നന്നേ പാടുപെടാനും ക്ലേശിക്കാനും സാധ്യത കാണുന്നു. തൊഴിലിടത്തു നിന്നും അപ്രതീക്ഷിതമായതും അനുകൂലമായി വന്നെത്താം. പുണർദംകാൽ, പൂയം, ആയില്യം, കർക്കിടകക്കൂർ. ആയാസം, വിഭവക്ഷയം, സഞ്ചാരം, രോഗം എന്നിവയുടെ കാലമാണ്. നിയമപരമായ വ്യവഹാരങ്ങൾ പ്രതികൂലമാവാൻ സാധ്യത കാണുന്നു. വാക്ശുദ്ധി, ധനസമൃദ്ധി, മനസ്സുഖം, വിദ്യാപുരോഗതി എന്നിവ സ്വതവേ നേടിവരും. മകം, പൂരം, ഉത്രംകാൽ, ചിങ്ങക്കൂർ. തസ്കരശല്യം ബാധിക്കാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള കാലം. രാജബഹുമതിയും ധനധാന്യലാഭവും കുടുംബസുഖവും ലഭിക്കും. വിഷഭയം, വ്യസനം, കലഹം എന്നിവ ദിനാദ്യം തൊട്ടേ കരുതിയിരിക്കണം. ഉത്രമുക്കാൽ, അത്തം, ചിത്ര, അര, കന്നിക്കൂർ. ഭൂഷണലാഭം, ധനസമൃദ്ധി, കാര്യജയം എന്നിവയുടെ സമയമാണ്. വാക്ക് അശ്രദ്ധമായി ഉപയോഗിച്ചത് ഹേതുവായി അനർത്ഥങ്ങൾ പ്രതീക്ഷിക്കണം. പ്രയാണക്ലേശം, അന്യബന്ധം മുഖേനയുള്ള മാനഹാനി പ്രതീക്ഷിക്കണം. ചിത്ര, അര, ജ്യോതി, വിശാഖമുക്കാൽ, തുലാവക്കൂർ. പുത്രാദി വിരഹം മുഖേന മനോവിഷമം വരാനിട കാണുന്നു. തൊഴിൽ സിദ്ധി, ഇഷ്ടലാഭം, ധനഗുണം, കാര്യവിജയം എന്നിവ കാണുന്നു. അവിവാഹിതർക്ക് കാലം വളരെയേറെ അനുകൂലമായി കാണുന്നു. വിശാഖം കാൽ, അനിഴം, തൃക്കേടക, വൃശ്ചികക്കൂർ. കാര്യവിഘ്നത്തോടൊപ്പം വാതരോഗം മൂലമുള്ള മനോദുഃഖം കാണുന്നു. പിതാവിനോ പിതൃതുല്യരായവർക്കോ ആപത്ത് മൂലമുള്ള ദുരവസ്ഥയും കാണുന്നു. ഗൃഹസുഖം, ദേഹസുഖം, ദിനാവസാനം പ്രതീക്ഷിക്കാം. മൂലം, പൂരാടം, ഉത്രാടം കാൽ, ധനക്കൂർ. നാൽക്കാലികളെ കൊണ്ട് പ്രതീക്ഷിച്ചതിലും ആനുകൂല്യം പ്രതീക്ഷിക്കാം. ജലാശയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം. വിദ്യാർത്ഥികൾക്കും മറ്റും അനുകൂലകാലമായി കാണുന്നു. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം, അര, മകരക്കൂർ. രക്തസംബന്ധമായി അനാരോഗ്യമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാലം. വിദേശയാത്രകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ആശ നിറവേറി കിട്ടും. ഗൃഹസ്വസ്ഥത കുറയാനിടയുള്ളതിനാൽ വളരെ കരുതുക. അവിട്ടം, അര, ചതയം, പൂരട്ടാതി മുക്കാൽ, കുംഭക്കൂർ. ദാമ്പത്യകലഹം മുഖേനയുള്ള വിരഹം വന്നു ചേർന്നേക്കാം. പ്രാസംഗികർക്കും സാഹിത്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല കാലം. മധ്യസ്ഥം വഹിക്കുന്നവർ ജനമാത്സര്യം കരുതിയിരിക്കേണ്ടതാണ്. പൂരട്ടാതിക്കാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂർ. ദിനത്തുടക്കത്തിലെ ശയനഭക്ഷണ ദാമ്പത്യ സൗഖ്യങ്ങൾ പ്രതീക്ഷിക്കാം. ധൈര്യം സമ്പാദിച്ച് നീങ്ങിയാൽ ശത്രുനാശവും വ്യക്തിപരമായ നേട്ടവും ഉണ്ട്. അപഖ്യാതി ഭയക്കേണ്ടുന്ന കാലമാകിയാൽ ഏതിനെയും ശ്രദ്ധയോടെ നേരിടുക.